സ്നേഹമുള്ളവരെ, ജപമാലയിലെ സുഹൃതമണികളിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ ലുത്തനിയ പ്രാർത്ഥനയിലെ മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടെന്ന് ചിലർ പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിക്കുന്ന ചില വിശേഷണങ്ങളിലേക്കും അത് ചൊല്ലിയുള്ള അപേക്ഷകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. 55 അപേക്ഷകളാണ് ലുത്തനിയ പ്രാർത്ഥനയിൽ നിലവിലുള്ളതെന്ന് ഇന്നലെ നാം കണ്ടു. ഇതിൽ ചിലത് നമ്മൾക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇന്നതിൽ ഒരെണ്ണം നമ്മൾ എടുക്കുകയാണ്. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ട എന്ന് മാതാവിനെ വിശേഷിപ്പിക്കുന്നു. ഐവറി ടവർ. ഇന്നത്തെ പശ്ചാത്തലത്തിൽ ദന്തഗോപുരം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൺസെപ്റ്റാണ്. അയാൾ ദന്തഗോപുരങ്ങളിലാണ് വസിക്കുന്നത്. ഹി അബൈഡ്സ് ഇൻ ഐവറി ടവർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അയാൾ പ്രായോഗികമായി ഒരു ബോധമില്ലാത്ത ആളാണ്. വെറുതെ ആശയപരമായ കാര്യങ്ങളിൽ, പ്രായോഗികമല്ലാത്ത കാര്യങ്ങളിൽ വളരെ ഐഡിയലായിട്ട് ജീവിക്കുന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ ഒരു നെഗറ്റീവ് ടോൺ, ഒരു പ്രതിലോമപരമായ സങ്കല്പമാണത്. പിന്നെ എന്തിനാണ് മാതാവിനെ ഇങ്ങനെ ദന്തഗോപുരം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് നാം ചോദിക്കാം. എന്നാൽ പണ്ട് പഴയ നൂറ്റാണ്ടുകളിൽ ഒരു കോട്ടയുടെ ഗോപുരങ്ങളെന്ന് പറയുന്നത് വാച്ച് ടവേഴ്സാണ്. ശത്രുക്കളുടെ ആക്രമണത്തിനെ പ്രതീക്ഷിക്കുകയും അതിന് 24 മണിക്കൂറും ജാഗരൂകരായിട്ട് പടയാളികൾ നിലകൊള്ളുകയും ചെയ്യുന്നതാണ് ഒരു കോട്ടയുടെ ടവേഴ്സ് അല്ലെങ്കിൽ ഗോപുരങ്ങൾ. അത് ശത്രുവിനെതിരായിട്ടുള്ള ഒരു കോട്ടയുടെ മർമ്മപ്രധാനമായ ഭാഗമാണ്. എന്നാൽ ഈ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കോട്ടകൾ, അതിൻ്റെ ഗോപുരങ്ങളും വളരെയധികം കരുത്ത് പ്രദർശിപ്പിക്കുന്നത് ഒരുപക്ഷെ കാർക്കശ്യത്തിൻ്റെ പ്രതീകവുമൊക്കെയാണ്. ആത്മീയതയിൽ നാം ഇതുപോലൊരു യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. ശത്രുവായ ദുഷ്ടനെതിരായിട്ടുള്ള, പിശാചിനെതിരായിട്ടുള്ള ആയുധങ്ങൾ തിരിച്ചുള്ള യുദ്ധത്തെപ്പറ്റി വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്കെതിരെ ലേഖനത്തിൽ നമ്മോട് പറയുന്നത് നാം ഓർക്കുന്നുണ്ടായിരിക്കാം. ശത്രുവിനെതിരായിട്ടുള്ള ആയുധങ്ങൾ ധരിക്കുക, വചനമാകുന്ന വാളിനെക്കുറിച്ചും വിശ്വാസമാകുന്ന പരിചയെക്കുറിച്ചുമൊക്കെ അവിടെ അദ്ദേഹം പറയുന്നത് നാം ഓർക്കുന്നുണ്ടല്ലോ. ഈ ആയോധനത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ശരണമായിരിക്കുന്നത് രക്ഷകൻ്റെ മാതാവായ മറിയമാണ്. എന്നാൽ ഈ മറിയം രക്ഷകൻ്റെ മാതാവാണ് എന്നതിലുപരിയായിട്ട് പ്യൂരിറ്റിയുടെ, ശുദ്ധതയുടെ പ്രതീകമാണ്. മാതാവിൻ്റെ ജീവിത വിശുദ്ധിയാണ് ഓരോ ക്രൈസ്തവനും ശത്രുവിനോടുള്ള, തിന്മയോടുള്ള പോരാട്ടത്തിലെ മോഡൽ എന്ന് പറയുന്നത്. നന്മ കൊണ്ട് തിന്മയെ തോൽപ്പിക്കുക എന്നാണ്. അപ്പോൾ ഐവറി ടവർ എന്ന ദന്തഗോപുരം എന്ന പദത്തിന് പണ്ടുകാലങ്ങളിൽ അർത്ഥം കൽപ്പിച്ചിരുന്നത് നോബിൾ പ്യൂരിറ്റി എന്നാണ്, കുലീനത്വമുള്ള ശുദ്ധത എന്നാണ്. അപ്പോൾ ശ്രേഷ്ഠമായ ഒരു ശുദ്ധതയുടെ, അങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരിക്കണം ഓരോ ക്രൈസ്തവനുമെന്നാണ് നമ്മളോട് ഇതുവഴിയായിട്ട് സഭ ഉത്ബോധിപ്പിക്കുന്നത്. അതിന് മാതൃകയായിട്ട് ശരീരത്തിലും ആത്മാവിലും ശുദ്ധത കാത്തു സൂക്ഷിച്ചിരുന്ന പരിശുദ്ധ ദൈവമാതാവിനെ നമ്മൾക്ക് മോഡലായിട്ട് സഭ കാണിച്ചു തരികയാണ്. വിശുദ്ധ കാർഡിനൽ ന്യൂമാനെ പോലെയുള്ളവർ ഇതിനെക്കുറിച്ച് ലേഖനങ്ങൾ തന്നെ എഴുതുവാൻ ഇടയായിട്ടുണ്ട്. ഇതിന് സമാന്തരമായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നത് ഉത്തമഗീതം, സോളമൻ്റെ ഉത്തമഗീതം 7:4 സങ്കീർത്തനങ്ങൾ 45:8 8:1 അവിടെ നാം കാണുന്ന മണവാട്ടി സങ്കല്പത്തെ, അവിടെ സൗന്ദര്യത്തെ പ്രതീകാത്മകമായിട്ട് അതിനെ വാഴ്ത്തുന്നതിന് ദന്തഗോപുരം എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് വിശേഷണങ്ങളും തിരുസഭ എന്ന് പറയുന്ന സഭാ മാതാവിനെക്കുറിച്ചാണ് ഉള്ളത് എന്നും നാം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഈ സഭാ മാതാവിനും ദൈവമാതാവിനും കൊടുക്കുന്നത് ഒരേ വിശേഷണം തന്നെയാണ്, ദന്തഗോപുരം. അത് ശുദ്ധതയുടേതും നൊബിലിറ്റിയുടെ, അതായത് ശ്രേഷ്ഠതയുടേതുമായ ഒരു പ്രതീകമായതുകൊണ്ടാണ്
ആദ്യകാലങ്ങളിൽ മാതാവിനോടുള്ള ലുത്തിനിയയിൽ ഇപ്രകാരം ചേർക്കുവാൻ ഇടയായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഈ കുലീനത്തമുള്ള ശുദ്ധത നമ്മുടെ ആത്മീയതയിൽ കാത്തു സൂക്ഷിക്കുവാൻ ദൈവമാതാവ് നമ്മളെ സഹായിക്കട്ടെ. ദന്തഗോപുരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.